ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യരിൽ ഒരാളായ കർണന് ബ്രഹ്മാസ്ത്രം നൽകാതിരിക്കുവാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ദ്രോണാചാര്യർ അർജുനന് ബ്രഹ്മശിരോനാമകാസ്ത്രവും ബ്രഹ്മാസ്ത്രവും നൽകിയതിനു ശേഷം ഒരു ദിവസം കർണൻ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് സ്വകാര്യമായി വന്ന്, ഗുരുദേവ, ഞാൻ അർജുനനോട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അങ്ങ് എനിക്കും ബ്രഹ്മാസ്ത്രം നൽകണമെന്നും അതുപോലെ ആ ദിവ്യാസ്ത്രം ഉപയോഗിക്കുവാനും ഉപസംഹരിക്കുവാനുമുള്ള മന്ത്രശക്തി നൽകണമെന്നും കർണൻ ദ്രോണാചാര്യരോട് ചോദിക്കും. കർണൻ്റെ വാക്കുകൾ കേട്ട ദ്രോണാചാര്യർ കർണനോട്, കർണ, ഞാൻ നിനക്ക് ബ്രഹ്മാസ്ത്രം നൽകുവാൻ സാധിക്കില്ല, കാരണം ഈ ദിവ്യാസ്ത്രം ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയന്മാർക്കും മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്ന് പറയും. ദ്രോണാചാര്യരുടെ വാക്കുകൾ കേട്ട കർണൻ എങ്ങനെയെങ്കിലും ബ്രഹ്മാസ്ത്രം പഠിക്കണം എന്ന ഉദ്ദേശത്തോടെ ദ്രോണാചാര്യരുടെ ആശ്രമത്തിൽ നിന്നും മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിലുള്ള പരശുരാമൻ്റെ അടുത്തേക്ക് പോകുവാൻ തീരുമാനിച്ച് അവിടെ നിന്നും തൻ്റെ യാത്ര തുടങ്ങി. എന്നാൽ കുറച്ചു ദൂരം പോയതിനു ശേഷം പരശുരാമൻ ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ് വിദ്യ പഠിപ്പിക്കുക എന്ന് മനസ്സിലാക്കിയ കർണൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ച് പരശുരാമൻ്റെ അടുത്തേക്ക് പോയി. അവിടെ കർണൻ താൻ ഭൃഗമഹർഷിയുടെ വംശത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണനാണെന്നും തനിക്ക് വിദ്യ പഠിപ്പിക്കണമെന്നും പറഞ്ഞ് വളരെയധികം വിനയത്തോടും മര്യാദയോടും തന്നെപ്പറ്റി ഭഗവാൻ പരശുരാമനോട് പറയും. കർണൻ്റെ വിനയത്തോടെയുള്ള സ്വഭാവം കണ്ട പരശുരാമൻ കർണന് എല്ലാ തരത്തിലുള്ള വിദ്യകളും പഠിപ്പിക്കുവാൻ സമ്മതിച്ച് കർണനെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു. അങ്ങനെ അന്നു മുതൽ പരശുരാമൻ കർണന് എല്ലാ തരത്തിലുള്ള അസ്ത്രശസ്ത്ര വിദ്യകളും പഠിപ്പിച്ച് ബ്രഹ്മാസ്ത്രവും ഭാർഗവാസ്ത്രവും വിജയധനസ്സും നൽകും. ഒരു ദിവസം കർണൻ നദീതീരത്ത് ശബ്ദവേദി വിദ്യ എന്നുവച്ചാൽ ശബ്ദം കേട്ട് ലക്ഷ്യം ഭേദിക്കുന്ന വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ്റെ ജീവനാധാരമായ പശുവിനെ ഓർക്കാതെ സംഹരിക്കും. അതിനുശേഷം കർണൻ ആ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് പോയി, ഓ ബ്രാഹ്മണ, ഞാൻ അറിയാതെ അങ്ങയുടെ പശുവിനെ സംഹരിച്ചു, എനിക്കങ്ങ് മാപ്പ് നൽകണം എന്ന് പറയും. എന്നാൽ കർണൻ്റെ വാക്കുകൾ കേട്ട ആ ബ്രാഹ്മണൻ, നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്ക് അറിയോ? ഒരു പശുവിനെ സംഹരിച്ച നിന്നെ വധിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ നിനക്ക് ശാപം നൽകുന്നു, എപ്രകാരമാണോ എൻ്റെ ജീവനാധാരമായ ഈ പശുവിനെ സംഹരിച്ച് നീ എന്നെ നിരാധാരനാക്കിയത്, അപ്രകാരം തന്നെ നിന്റെ അവസാന നിമിഷത്തിൽ നിന്റെ രഥത്തിൻ്റെ ചക്രം ഭൂമിയിൽ താണുപോയി നിരാധാരനായി നിന്റെ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് കർണനെ ആ ബ്രാഹ്മണൻ ശപിക്കും. അതിനുശേഷം ഒരു ദിവസം പരശുരാമനും കർണനും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരശുരാമൻ താൻ വിശ്രമിക്കുവാൻ വേണ്ടി പോകും. അപ്പോൾ കർണൻ പരശുരാമനോട് തൻ്റെ മടിയിൽ തല വെച്ച് വിശ്രമിക്കുവാൻ പറയും. അങ്ങനെ കർണൻ്റെ മടിയിൽ പരശുരാമൻ വിശ്രമിക്കുവാൻ തുടങ്ങി. കുറച്ചു നേരത്തിന് ശേഷം അവിടേക്ക് പറന്നു വന്ന ഒരു വണ്ട് കർണൻ്റെ കാൽത്തുടയിൽ കടിക്കുവാൻ തുടങ്ങി. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ കർണൻ്റെ കാൽത്തുടയിൽ നിന്നും വളരെയധികം രക്തം പുറത്തേക്ക് വരുവാൻ തുടങ്ങി. എന്നാൽ പരശുരാമൻ്റെ വിശ്രമത്തിന് ഭംഗം വരാതെ ഇരിക്കുവാൻ വേണ്ടി കർണൻ ആ വേദന മുഴുവനും സഹിച്ചിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം കർണൻ്റെ തുടയിൽ നിന്നും പുറത്തേക്ക് വന്ന ആ രക്തം പരശുരാമൻ്റെ കയ്യിൽ തട്ടി പരശുരാമൻ എഴുന്നേറ്റു. പരശുരാമൻ എഴുന്നേറ്റതിന് ശേഷം കർണൻ്റെ കാൽത്തുടയിൽ നിന്നും വരുന്ന രക്തത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കി കർണൻ്റെ കാൽത്തുടയിൽ കടിച്ച ആ വണ്ടിനെ ഭസ്മം ചെയ്തു. പരശുരാമൻ ഭസ്മം ചെയ്ത ആ വണ്ടിൻ്റെ പേര് അലർക്ക എന്നായിരുന്നു. എന്നാൽ നമ്മളിൽ ചിലർ ഈ വണ്ടിൻ്റെ രൂപത്തിൽ വന്ന് കർണനെ കടിച്ചത് ഇന്ദ്രനാണ് എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ ആ വണ്ടിൻ്റെ രൂപത്തിൽ വന്ന് കർണനെ കടിച്ചത് ഒരു രാക്ഷസനായിരുന്നു. പരശുരാമൻ ഭസ്മം ചെയ്ത ഉടനെ ആ വണ്ട് ഒരു ഭീകരമായ രാക്ഷസനായി മാറി പരശുരാമനോട് തന്നെ ശാപവിമോചിതനാക്കിയതിന് നന്ദി പറയും. അപ്പോൾ പരശുരാമൻ ആ വണ്ടിനോട്, ആരാണ് നീ? നിനക്ക് എങ്ങനെയാണ് ശാപം കിട്ടിയത് എന്ന് ചോദിക്കും. അപ്പോൾ ആ രാക്ഷസൻ, എൻ്റെ പേര് ദൻശ എന്നാണ്. ഞാൻ കൃതയുഗത്തിൽപ്പെട്ട ഒരു അസുരനാണ്. ഭൃഗുമഹർഷിയുടെ പത്നിയെ അപഹരിക്കുവാൻ ശ്രമിച്ച കാരണത്താൽ ഭൃഗുമഹർഷി എന്നെ ജീവിതകാലം മുഴുവനും ഒരു വണ്ടായി നരകം അനുഭവിക്കുവാൻ പറഞ്ഞ് ശപിച്ചു. അതിനുശേഷം ഈ ശാപത്തിനുള്ള വിമോചനം ഭഗവാൻ പരശുരാമൻ്റെ കയ്യിൽ നിന്നും ലഭിക്കുമെന്ന് പറഞ്ഞ് ഭൃഗുമഹർഷി അവിടെ നിന്നും പോയി. അങ്ങനെ ഇപ്പോൾ എനിക്ക് അങ്ങയുടെ കയ്യിൽ നിന്നും ശാപവിമോചനം കിട്ടിയെന്ന് പരശുരാമനോട് പറഞ്ഞ് ആ രാക്ഷസൻ അവിടെ നിന്നും പോയി. അതിനുശേഷം കർണൻ്റെ സഹനശക്തി ഓർമ്മ വന്ന പരശുരാമൻ വളരെയധികം കോപത്തോടെ, ഒരു ബ്രാഹ്മണന് ഒരിക്കലും ഇത്രയും സഹനശക്തി ഉണ്ടാവുകയില്ല, ആരാണ് നീ എന്ന് ചോദിക്കും. അപ്പോൾ കർണൻ പരശുരാമനോട്, ഞാൻ സൂതകുലത്തിൽപ്പെട്ട രാധയ്യപുത്രനാണ്. ഞാൻ അങ്ങയുടെ അടുത്തു നിന്നും ബ്രഹ്മാസ്ത്രം പഠിക്കുവാൻ വേണ്ടിയാണ് അങ്ങയോട് നുണ പറഞ്ഞത് എന്ന് പറയും.
കർണൻ്റെ വാക്കുകൾ കേട്ട പരശുരാമൻ, നീ എൻ്റെ അടുത്ത് ഒരു ബ്രാഹ്മണനാണ് എന്ന് നുണ പറഞ്ഞ വിദ്യകൾ അഭ്യസിച്ചതുകൊണ്ട് നിന്റെ അവസാന നിമിഷത്തിൽ നീ നിനക്ക് സമമായ വ്യക്തിയോട് യുദ്ധം ചെയ്യുമ്പോൾ നീ എൻ്റെ അടുത്ത് നിന്നും പഠിച്ച ബ്രഹ്മാസ്ത്രം നിനക്ക് ഓർമ്മ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് പരശുരാമൻ കർണന് ശാപം നൽകും. എന്നാൽ ഈ ശാപങ്ങളെല്ലാം ഒന്നായി കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ്റെ മരണത്തിന് കാരണമാകും.